ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോപ്പൻസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെമൺ റൈസ് ആണ്. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്രസ് ബെൽ ബട്ടൺ. ഇനി നമുക്ക് ഈസി ലെമൺ റൈസിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഗ്ലാസ് ബസ്മതി റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം, മട്ടേരി ഒഴിച്ച്. 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 കൈപ്പിടി കപ്പലണ്ടി, 2 വറ്റൽമുളക്, 1 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് കറിവേപ്പില, 2 നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് കടുക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ 3 ടീസ്പൂൺ റിഫൈൻഡ് ഓയിലാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വറ്റൽമുളകും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പച്ച കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറുത്ത കപ്പലണ്ടി ഇതിൽ ഉപയോഗിക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ അവസാനം ആഡ് ചെയ്താൽ മതി. ഇതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്. നമ്മൾ ചോറ് വേവിച്ചെടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ആവശ്യത്തിന് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇച്ചിരി കൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്യാം ഇതിലോട്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്നും കൂടെ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലിടാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് സിമ്മിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ സെൻഡ് ചെയ്യണം. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.